ളിതായ വനിതയായ രാഷ്ട്രപതിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും കാട്ടുന്ന അസഹിഷ്ണുതയുടെ ഉദാഹരണം തന്നെയാണ് പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അവരെ ഒഴിവാക്കിയത് ഒരു സംശയവുമില്ല ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും രാജ്യത്തിൻ്റെ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് അതായത് നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ ചേർന്നാണല്ലോ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പരമോന്നത നിയമനിർമ്മാണ സഭയുടെ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രപതി കാഴ്ചക്കാരിയായി തൊട്ടപ്പുറത്ത് ടി വിയിലെങ്ങാനും അത് കണ്ടുകൊണ്ടിരിക്കട്ടെ എന്നുള്ള മനോഭാവം നരേന്ദ്രമോദിക്ക് ഉണ്ടായത് ദളിതരോടും സ്ത്രീകളോടുമൊക്കെ ഇവരുടെ മനോഭാവം എന്ത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ് വലിയ ആഘോഷമായിരുന്നല്ലോ ഞങ്ങളിതാ ഒരു പിന്നോക്കക്കാരിയെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാക്കിയിരിക്കുന്നു ഒരു വനിതയെ ഒരു ദളിതിനെ ഞങ്ങളിതാ രാഷ്ട്രപതിയാക്കിയിരിക്കുന്നു പക്ഷേ അന്നുണ്ടായ ആഘോഷത്തിനപ്പുറം ആ രാഷ്ട്രപതിയെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാനോ അവർക്ക് വേണ്ട വിധത്തിൽ അംഗീകാരം നൽകാനോ ഒന്നും ഇവർ ശ്രമിച്ചിട്ടില്ല തങ്ങളുടെ ആ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ ഒപ്പിടൽ യന്ത്രം എന്നുള്ളതിനപ്പുറം പ്രസിഡന്റിനെ കാണാൻ ബി ജെ പി തയ്യാറായിട്ടില്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് അല്ലെങ്കിൽ ഈ മന്ദിരത്തിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം അങ്ങ് പൂജയൊക്കെ നടത്തി നേരെ വന്ന് ഒറ്റയ്ക്ക് കറ്റം വലിച്ച് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ശിലാസ്ഥാപനം നടത്തിയ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെങ്കിലും ആ രാഷ്ട്രപതി മാഡത്തിന് കൊടുക്കണമായിരുന്നു അതൊരു സാമാന്യ മര്യാദയായിരുന്നു ആ സാമാന്യ മര്യാദ നരേന്ദ്രമോദിയും ബി ജെ പിയും ലംഘിച്ചു എന്നുള്ളത് പത്തൊൻപത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തങ്ങളീ സമ്മേളനത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് അത് രാഷ്ട്രപതിയോടുള്ള അവരുടെ ബഹുമാനമാണ് രാഷ്ട്രപതിയെ ക്ഷണിക്കാത്ത ചടങ്ങിൽ ഞങ്ങളില്ല എന്നവർ പറയാൻ തയ്യാറാകുന്നു ബി ജെ പി കാരിയാണ് ബി ജെ പി കാര് തന്നെ വലിയ ആവേശത്തോടു കൂടി കൊണ്ടുവന്ന രാഷ്ട്രപതിയാണ് പക്ഷേ ആ രാഷ്ട്രപതിയെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണത് അതിന് ഏറ്റവും അർഹയായിട്ടുള്ള ഒരാൾ ഇനി മോദി സാറിന് അത് ഉദ്ഘാടനം ചെയ്തേ പറ്റൂ എന്നുണ്ടായിരുന്നെങ്കിൽ ഗവർണറുടെ ഈ രാഷ്ട്രപതിയുടെ സാന്നിധ്യമെങ്കിലും അവിടെ ഉറപ്പാക്കാമായിരുന്നു ഒരു വിശിഷ്ടാതിഥി എന്നുള്ള നിലയിൽ ഗവർണർ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ആ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനുമുണ്ടായനെ ഒരു വലിയ അന്തസ്സ് ആ അന്തസ്സു പോലുമില്ല ചുമ്മാതല്ല മഹാത്മാഗാന്ധിയുടെ കൊച്ചുപുത്രൻ തുഷാർ ഗാന്ധി സവർക്കർ ജയന്തിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പാർലമെൻറ്റ് മന്ദിരത്തെ സവർക്കർ സദനം എന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചത് അതിൻ്റെ പ്രധാന മുറിക്ക് മാപ്പുമുറി എന്ന് പേരിട്ടുകൂടെ എന്ന് ചോദിച്ചത്